ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇതൊരു വീക്കെൻഡാണ്. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുന്നത് എപ്പോഴും വീക്കെൻഡാണെന്ന് നിങ്ങൾക്കറിയാലോ. കാരണം വീക്ക് ഡേയ്സിൽ എനിക്ക് ഷൂട്ട് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടാറില്ല. അത്രയ്ക്ക് തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് വീക്ക് ഡേയ്സ് എന്ന് പറയുന്നത്. വീക്കെൻഡാണ് നമ്മുടെ റിലാക്സ് ചെയ്ത് നമുക്ക് ഓരോന്ന് ചെയ്യാൻ പറ്റുന്ന ദിവസം എന്ന് പറയുന്നത് വീക്കെൻഡാണ്. സാറ്റർഡേ സൺഡേ ആണ്. അപ്പം രാവിലെ ഞാൻ ഇവർ ആദ്യം 8 എണീക്കുന്നതിന് മുന്നേ എണീക്കും. എന്നിട്ട് കുറച്ച് നേരം ടി വിയൊക്കെ കാണാൻ വേണ്ടി ഞാൻ അല്ലാമ്പച്ച എണീക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ ഒരു എണീക്കുന്ന ശീലമുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഒത്തിരി സമയമൊന്നും ഇല്ല, ഞാൻ ആദ്യം ഇപ്പം കണ്ണുറക്കുമ്പം അവിടെ നമ്മളെ കണ്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ ചാടി എഴുന്നേറ്റ് വരും ഒരാളെ കണ്ടില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അവൻ കണ്ണുറക്കുന്ന വരെയേ പറ്റുള്ളൂ. അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ, അത്ര നേരം നമുക്കൊരു എന്താ പറയുക, ഒരു മീ ടൈം കിട്ടുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണല്ലോ. ഇപ്പം ഓഫീസിലൊക്കെ പോകുന്നുണ്ട്, മീ ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമുക്ക് ഓൾറെഡി നമ്മുടേതായ ഒരുപാട് ടൈം കിട്ടുന്നുണ്ട്. എന്നാലും വീക്കെൻഡിൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുട്ടി എഴുന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ റിലാക്സ് ചെയ്യലും കാര്യങ്ങളൊന്നുമില്ല. അവന് ഫുഡ് കൊടുക്കുക, അവൻ്റെ പുറകെ ഓടുക, പിന്നെ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇന്ന് അപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പം ചൂടുന്ന പ്രക്രിയയിലേക്ക് കിടക്കുകയാണ്. എന്താ, ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കറിയാണ് കേട്ടോ. ആൻറ്റിയാണ് കറി ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് അപ്പം ചുട്ടെടുക്കുകയാണ്. നമുക്ക് ഇവിടെ വീട്ടിൽ ആദ്യം കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്, അതായത് ബ്രെഡ് അല്ലാണ്ട് അവനിഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം അപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പം കൂടുതലും ഉണ്ടാക്കും, ഇടയ്ക്കിടയ്ക്ക് അപ്പം ഉണ്ടാക്കും. അപ്പോൾ അവൻ കഴിച്ചോളും. പക്ഷേ ഇന്ന് അങ്ങനെ വിചാരിച്ച് ഉണ്ടാക്കിയിട്ട് ഇന്ന് അതവൻ കഴിച്ചില്ല കേട്ടോ. അതും കാണിക്കുന്നുണ്ട് ഞാൻ അവനെ കഴിപ്പിക്കാനുള്ള എൻ്റെ കഷ്ടപ്പാട്. അങ്ങനെയാണ്, ചില ദിവസങ്ങളിൽ നമ്മൾ വിചാരിക്കും ഇന്ന് ആദ്യം അടിപൊളിയായിട്ട് കഴിച്ചോളൂ, ഒരപ്പം ഫുൾ അകത്താക്കിക്കോളൂ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ദിവസം അവൻ ചിലപ്പോൾ ഒന്നും കഴിക്കില്ല. പിള്ളേരുടെ കാര്യം അവർക്കേ അറിയുള്ളൂ അവർക്ക് എന്ത് വേണം എന്നുള്ളത്. അവന് പിന്നെ ബ്രെഡിലാണ് താല്പര്യം. അവൻ 3 ബ്രെഡ് കൊടുത്തല്ല അവൻ കഴിച്ചോളും. പിന്നെ ബ്രെഡ് അങ്ങനെ എപ്പോഴും കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ദോശയോ പുട്ടോ ഒക്കെ ഉണ്ടാക്കും, ബട്ട് അവൻ കഴിക്കാറില്ല. അപ്പം ഞാനിങ്ങനെ അപ്പം ചുട്ടെടുക്കുകയാണ്. അപ്പോഴേക്കും തമ്പുരാൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ടി വി ടൈമൊക്കെ അവസാനിച്ചു. ഇനി ടി വിയും ഈ വീടും ഇതൊക്കെ അവൻ്റെ ലോകമാണ്, നമ്മളവൻ്റെ അടിമകളും. അപ്പോൾ നമ്മൾ പല്ലൊക്കെ തേച്ച് വരുമ്പോൾ തന്നെ അവനങ്ങ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും. കാരണം വീക്ക് ഡേയ്സിൽ അതാണ് അവൻ്റെ റൂട്ടീൻ. അപ്പോൾ വീക്കെൻഡിലും അങ്ങനെ തന്നെ അങ്ങ് ഫോളോ ചെയ്യും. പിന്നെ വീക്കെൻഡിൽ ആകെ ഡിന്നർ ടൈമൊക്കെയാണ് മാറുള്ളൂ. കാരണം നമ്മൾ പുറത്തൊക്കെ പോയി പുറത്തു നിന്ന് ഫുഡ് കഴിച്ച് വരുമ്പോഴൊക്കെ ലേറ്റ് ആകും. അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ രാവിലത്തെയൊക്കെ കൂടുതലും ആ ഒരു ടൈമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഫുഡ് കൊടുക്ക ആശയിലൊക്കെ അങ്ങനെ തന്നെ വീക്കെൻഡിലും ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പം എങ്ങനെയെങ്കിലും അവൻ്റെ വായ്ക്കകത്തേക്ക് കുത്തിക്കയറ്റാനൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവൻ ചോദിച്ച പെർട്ടിക്കുലർ കാർട്ടൂണായിരിക്കണം, കാർട്ടൂണോ അവൻ എന്താണോ ഇന്നലെ രാത്രി കണ്ട് വെച്ചത് അതിൻ്റെ ബാക്കിയായിരിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, എനിക്ക് നല്ല വിശപ്പായിരുന്നു. അപ്പോൾ ഞാൻ എനിക്കും കൂടെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു, രണ്ട് പേർ കൂടെയുള്ള എടുത്തു. അപ്പോൾ അവനും കൊടുത്ത് ഞാനും കഴിക്കാമെന്ന് ഓർത്ത്. കണ്ടോ, കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കരയുന്നത് അവൻ്റെ വയറ് നിറഞ്ഞു എന്നാ. ഒരു കഷ്ണം പോലും വായിക്കകത്താക്കിയിട്ടില്ല കേട്ടോ, ഒന്നൊരു പീസ് എന്തോ കഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് അപ്പോഴേക്കും പറയുകയാണ്, എൻ്റെ വയറൊക്കെ നിറഞ്ഞു, എനിക്കിനി ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അവനോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്, പിന്നെ ആദ്യത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെപ്പോഴും പറയും ഇവനോട് കണ്ട് അപ്പോൾ ഞാൻ കുത്തിക്കയറ്റി കൊടുക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ എല്ലാം കുത്തിക്കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം അവൻ തിരിച്ചു തുപ്പും. അങ്ങനെയൊന്നും അവന് കൊടുക്കാനേ അവൻ സമ്മതിക്കില്ല. ഞാനെപ്പോഴും പറയും ഇവനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, പുറത്തു നിന്ന് പരിചയമില്ലാത്ത ആരെന്ത് തന്നാലും വാങ്ങിച്ച് കഴിക്കില്ലെന്നൊന്നും. കാരണം ആദ്യം ഒന്നും കഴിക്കാൻ പോകുന്നില്ല, അവൻ്റെ വായിലേക്ക് എന്തെങ്കിലും കഴിപ്പിക്കുക എന്നുള്ളതൊരു ടാസ്ക്കാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അവൻ അപ്പം കഴിച്ചില്ല. അതിനുശേഷം നമ്മൾ അവന് ബുൾസ ഉണ്ടാക്കി കൊടുത്തു. ബുൾസ ആകുമ്പോൾ അവൻ കഴിച്ചോളും. അപ്പോൾ അതാണ് നടന്നത്. അപ്പോൾ എന്തെങ്കിലും സാധനം കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം, വയറ് നിറയാന്നുള്ളതേ ഉള്ളൂ. എനിക്ക് നേരത്തെ ഞാനിങ്ങനെ ഉന്നത് ഇന്നതുപോലെ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെയൊന്നുമല്ല, അവൻ വയറ് നിറഞ്ഞവൻ നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൻ്റെ ടാസ്ക്. അപ്പോൾ ഞാൻ അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണ്, ചിക്കൻ ഇൻ ഓയിസ്റ്റർ സോസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ടിക്ടോക്കിൽ കണ്ടതാണ് കേട്ടോ. കണ്ടിട്ട് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഈ രാത്രിയാണ് ഞാൻ കൂടുതൽ ടിക്ടോക്ക് കാണുക. അപ്പോൾ വിശന്ന് കുടൽ എരിഞ്ഞിരുന്നപ്പോഴാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. അതുകൊണ്ട് തന്നെ എനിക്കത് കണ്ടപ്പോൾ തന്നെ എനിക്കിത് ഉണ്ടാക്കണം എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രസ്റ്റിൻ്റെ പീസുകൾ വാങ്ങിച്ചിട്ട് അത് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഒരു നീളത്തിലാക്കി മുറിച്ചെടുത്തിട്ട്, ഇതെന്ന് വെച്ചാൽ ഒരു ജാപ്പനീസ് ഡിഷാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സോസിലാണ് ഉണ്ടാക്കുന്നത്. ബട്ട് ഈ നമ്മുടെ സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് ആ ഒരു കോമ്പിനേഷനല്ല ഇത്. ഓയിസ്റ്റർ സോസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സോസാണ്. ഓയിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ,
അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെയാണ് വരിക. അപ്പം അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. ബട്ട് ഉണ്ടാക്കിയിട്ട് നല്ല യമ്മിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ എൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. അല്ല, ഞാൻ എൻ്റെ റെസിപ്പി പറയാറില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു പോകാമെന്നാണ് വിചാരിച്ചത്. ബട്ട് സൂപ്പറായിരുന്നു. അതുകൊണ്ട് ഞാൻ റെസിപ്പി പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞ് മാറ്റിവെക്കുക. അതിനുശേഷം ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് ഒരു ക്യാപ്സിക്കം വേണം, അതേപോലെ തന്നെ ചില്ലീസ് വേണം, അതായത് പച്ചമുളക് വേണം, വെളുത്തുള്ളി വേണം, പിന്നെ സവോള വേണം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ കൂടെ വേണ്ടത്. പിന്നെ വേണ്ടത് സോസാണ്. നമ്മുടെ കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ എന്ത് എളുപ്പം അലുവർക്കിടയൊക്കെ സാധനമൊക്കെ എല്ലാം കൂടെ വെട്ടിമുറിച്ചിടുക, അതിന് ശേഷം കുറച്ച് സോസ് ഇടുക, പരിപാടി കയറുന്നു. നമ്മളൊക്കെയാണ് തേങ്ങ വറുത്തരച്ച്, തേങ്ങ പാല് പിഴിഞ്ഞ്, അല്ലാണ്ട് തേങ്ങ അരച്ച്, പെരിഞ്ചീരകം, എന്തൊക്കെ സംഭവങ്ങളൊക്കെ നമ്മുടെയൊക്കെ ഡിഷിൽ ചേർക്കുക. അവർക്ക് ഡിഷിലൊക്കെ കുറേ സോസുകൾ ആഡ് ചെയ്യുക. ബട്ട് എന്നാലും നല്ല അടിപൊളി ഫ്ലേവറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജാപ്പനീസ് ചൈനീസ് ആ ക്യുസീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്താ, നമ്മൾ എല്ലാ പച്ചക്കറികളും, പച്ചക്കറി എന്നൊന്നുമില്ല, ക്യാപ്സിക്കം മാത്രമേ ഉള്ളൂ പച്ചക്കറി, ബാക്കിയൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിങ്ങനത്തെ ഒരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കുക. ഇതിൽ ആദ്യം വേണമെങ്കിൽ ചിക്കൻ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഇതിൽ പിന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്, കാരണം ജാപ്പനീസാരും ജപ്പാൻകാരും വെളിച്ചെണ്ണയിലല്ല ഈ സാധനമൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് വരണമെങ്കിൽ വേണ്ട നമ്മുടെ സിസമയല്ല, അതായത് നമ്മുടെ നല്ലെണ്ണാണ് പറയുന്നത്, ആ എണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വറുത്തെടുക്കല്ല ഞാൻ ചെയ്തത്, ഞാൻ ജസ്റ്റ് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എന്താ പറയുക, ഒന്ന് സോൾട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി മാത്രം ആക്കുക കൂടെ ചെയ്യുക. അപ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവറിൽ കിടന്നിട്ടാണ് ഈ ചിക്കൻ കുക്കാവുന്നത് കേട്ടോ. അതിനുശേഷം ഒന്ന് മൂടി വയ്ക്കുക. ചിക്കൻ കുക്കാവാൻ എത്ര സമയം വേണം, ഒരു 6-7 മിനിറ്റിനകം ചിക്കൻ കംപ്ലീറ്റ്ലി കുക്കായിക്കോളും. അതിനുശേഷം നമ്മൾ പച്ചമുളകും ഈ സവോളയും ക്യാപ്സിക്കവും എല്ലാം കൂടെ ഇടുക. അത് ഒത്തിരി നേരം അടച്ചു വെച്ചൊന്നും കുക്ക് ചെയ്യേണ്ട, കാരണം അതിൻ്റെയൊക്കെ ഒരു കടി കിട്ടണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകും നമ്മുടെ മെയിൻ ഐറ്റമാണ് ഓയിസ്റ്റർ സോസ്. ഇത് ഞാൻ ആ ജാപ്പനീസ് ഓയിസ്റ്റർ സോസ് തന്നെയാണ് വാങ്ങിച്ചത്, അവർക്കിടെ മെയ്ഡ് ഇൻ ജപ്പാനാണ് വാങ്ങിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഒതൻറ്റിക് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ, അത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നിറച്ച് ചേർക്കുന്നുണ്ട്. കാരണം ഇതിൽ വേറെ ഒന്നുമില്ല, ഇതാണ് ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സോയാ സോസ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്, അതും ആ ഡിഷിൽ സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാനും ഇട്ടു. പിന്നെ നമുക്കിതിൽ ഉപ്പ് ചേർക്കേണ്ട കാര്യം, ഈ സോസിലൊക്കെ ഉപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഡീഷണലി ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. പിന്നെ കുറച്ച് കോൺഫ്ലോർ, 1 സ്പൂൺ കോൺഫ്ലോർ. അപ്പം ആ ഒരു നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ഒന്ന് കുഴഞ്ഞ പോലെ ഇരിക്കും. എനിക്ക് ആ ഓയിസ്റ്റർ സോസ് കുറച്ചുകൂടെ വേണം തോന്നി, കാരണം എനിക്ക് എൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഓയിസ്റ്റർ സോസ് ആഡ് ചെയ്തു. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ കഴിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ബട്ട് ജപ്പാൻകാർ ആരും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ അല്ല, അവരുടെ ഒരു നോർമൽ ഒരു സ്റ്റിക്കി റൈസ് ഉണ്ട്, സ്റ്റിക്കി റൈസ് അല്ല, ഒരു റൈസ് ഉണ്ട് അവരുടെ, ചുമ്മാ ബോയിൽഡ് റൈസ്, അതിൻ്റെ മേലെ ഈ കുറച്ച് സാധനം ഇടും, പിന്നെ അവർ കുറച്ച് കുക്കുംബർ അരിഞ്ഞിടും, പിന്നെ കിംചി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്, അതൊരു പിക്കിൾഡ് കുക്കുംബറും ക്യാബേജൊക്കെ ചേർന്ന ലെറ്റൂസൊക്കെ ചേർന്ന ഒരു സംഭവം, അതും പിന്നെ കുറച്ച് സാധനങ്ങൾ മേലിട്ടാണ് അവർ കഴിക്കുക. നമ്മളിത് കഴിച്ചത് ചോറിൻ്റെ കൂടെയാണ് കേട്ടോ. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കായിരുന്നു കുറച്ചുകൂടെ നല്ലത്, ബട്ട് ചോറിൻ്റെ കൂടെ കഴിച്ചിട്ടും അടിപൊളിയായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് ക്ലീനിങ് പരിപാടിയാണ് ഇന്ന് ചെയ്യുന്നത്. ഇത് ഞാനപ്പോൾ ബെഡ് ഞാനും ഒട്ടിനോട് കൊണ്ട് പുറത്തുകൊണ്ട് കുറച്ച് നേരം വെയിലത്തൊക്കെ വെച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു ഓഞ്ഞ നൈറ്റ് എടുത്തിട്ടു. ഇതാണ് നമ്മൾ ക്ലീനിങ് പരിപാടിക്ക് ഞാൻ ഇടുന്ന ഒരു നൈറ്റിയാണ്. നമ്മൾ പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു നൈറ്റി, നമ്മൾ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയും മുഷിഞ്ഞുള്ള പണികൾ ചെയ്യുമ്പോൾ ഇടുന്ന ഒരു ഡ്രസ്സ് കൂടുതൽ എല്ലാവർക്കും ഉണ്ടാവില്ല. എൻ്റെ ആ ഡ്രസ്സാണ് കേട്ടോ ഈ നൈറ്റി. എനിക്ക് തോന്നുന്നത് ഒരു 10 വർഷമെങ്കിലും പഴയ നൈറ്റിയാണ്. ഈ പോവില്ലാത്ത ടൈപ്പ് ഒരു മെറ്റീരിയലാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബനിയൻ തുണി എന്നൊക്കെ പറയില്ല അതുപോലത്തെ ഞാൻ തോന്നുന്നു. അപ്പം നമ്മൾ ഫുൾ എല്ലാം മാറ്റിയിട്ട് നമ്മൾ ആ കാർപ്പറ്റ് ഒന്ന് കഴുകാമെന്നാണ് വിചാരിച്ചത്. നമ്മൾ വാങ്ങിയാൽ പിന്നെ കഴുകിയിട്ടില്ല. അപ്പം പക്ഷെ സത്യമായി അത് കഴുകേണ്ട കാര്യമില്ല, അതിൽ നിന്ന് ഒരഴുക്ക് പോലും വന്നില്ല. വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ ഒരു കുറേ നേരത്തെ ഒരു അധ്വാനമായിരുന്നു. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ തീർന്നേ ഉള്ളൂ. പിന്നെ അവിടെ ഫ്ലോറൊക്കെ ഫുൾ വൃത്തിയാക്കി അതിനുശേഷം അത് വാക്യൂം ചെയ്ത് പകുതി ഉണക്കി സ്റ്റാൻഡിലേക്ക് എടുത്തിട്ട് ഇപ്പോൾ സ്റ്റാൻഡ് ഒടിഞ്ഞു. പിന്നെ ആ പുതിയ പോയി സ്റ്റാൻഡ് വാങ്ങിച്ചാണ് നമ്മൾ അത് ഉണക്കുകയൊക്കെ ചെയ്തത്. ഒരു മെനക്കെട്ട പരിപാടിയായിരുന്നു, അതുകൊണ്ട് കുറച്ച് അഴുക്കൊക്കെ ഉണ്ടായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന വർക്കൗട്ട്, ഞാൻ വീക്കെൻഡിൽ വർക്കൗട്ട് ചെയ്യാറില്ല, വീക്ക് ഡേയ്സിൽ ഇപ്പോൾ വർക്കൗട്ടില്ല. ഞാൻ കൂടുതൽ യോഗ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇൻസ്പയർഡ് ആയത് അല്ല, ഞാനിതിപ്പോൾ ബീഫിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഫിറ്റ്നസ് ചാനലുണ്ട്, അതിൽ നിഷ തുളസി 2 പേരാണിത് നോക്കുന്നത്. അതിൽ നിഷയുടെ ആണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ, അവളുടെ ഇൻസ്റ്റഗ്രാം അമേസിങ്. അവളുടെ ഫ്ലെക്സിബിലിറ്റിയും ഭയങ്കര കിടുവാണ്. അപ്പം നിഷ നമ്മളെ വർക്കൗട്ടിനെ ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ തുളസി നമ്മുടെ ഫിറ്റ്നസ്സിനെ അല്ല നമ്മുടെ ന്യൂട്രീഷനും കാര്യങ്ങളും നമ്മുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. അപ്പം നിങ്ങൾക്കൊരു സസ്റ്റൈനബിൾ വെയ്റ്റ് ലോസ് വേണമെന്നുള്ളവർ ഈ ബീഫിറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല ഒരു 1 മന്ത് നിങ്ങളും ട്രൈ ചെയ്യുന്ന ആൾ കണ്ടോ, ചക്രാസനൊക്കെ ഭൂമെന്ന് പറഞ്ഞാൽ ചെയ്യും, നല്ല രസമാണ് അവരുടെ. ഇത് തുളസിയുടെ ചാനലാണ് കേട്ടോ. അവൾ നല്ല സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റാണ്, നമ്മുടെ കേരള
സ്റ്റൈലില് എല്ലാ ഫുഡും നല്ല കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ഒരു സസ്റ്റൈനബിൾ വെയ്റ്റ് ലോസ് നോക്കുന്നവർ ഇവർക്കിടെ പ്രോഗ്രാം, ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതൊരു പെയ്ഡ് കൊളാബറേഷനൊന്നും അല്ല, അവരുടെ ഒരു ജെന്യൂനിറ്റിയും അവർക്കിടെ ഒരു എന്താ പറയുക അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റും ഇതൊക്കെ കണ്ടപ്പം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണതാണ് കേട്ടോ. നല്ല രണ്ടും നല്ല സൂപ്പർ രണ്ട് മനുഷ്യരാണ്. പിന്നെ നമ്മൾ അതിനുശേഷം പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ഡിന്നർ കഴിക്കാനായിട്ട് പുറത്തു പോകണതാണ് കേട്ടോ. ഈ എൻ്റെ ഡ്രസ്സ് കണ്ട് ആരെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഇത് എന്നെ അതിനുശേഷം ഞങ്ങളൊന്നൊക്കെ കഴിക്കാൻ പോയപ്പം ഞാൻ സബ്സ്ക്രൈബർ രണ്ട് കുട്ടികളെ പരിചയപ്പെട്ടു, അവരെന്നെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഇത് ചേച്ചി ഷീനി എന്ന് വാങ്ങിച്ച ഡ്രസ്സ് അല്ലേ എന്നുള്ളത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മളങ്ങനെ അവർ ഓടി വന്ന് നമ്മളെ പരിചയപ്പെടുവും, അതിനുശേഷം നമ്മുടെ ഡ്രസ്സ് അതൊക്കെ കണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സ്നേഹം തോന്നി. രണ്ട് കസിൻസിനെ കണ്ട ഒരു സന്തോഷമായിരുന്നു എനിക്ക് അവരെ പരിചയപ്പെട്ടപ്പം. അപ്പം നമ്മൾ എവിടെയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്? നമ്മൾ കരാമയിലാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ വീട്ടിൽ 3 നേരം മലയാളി ഫുഡ് കഴിച്ചാലും പുറത്ത് കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ ചോദിക്കും നല്ല കേരള റെസ്റ്റോറൻ്റ് എവിടെയാണ് എന്ന് ചോദിക്കും. അത് പൊതുവേ നമ്മൾ അങ്ങനെയാണ്, നമുക്ക് വീട്ടിൽ കഴിക്കുന്നത് തന്നെ നമ്മൾ നമുക്ക് അതിലും മടുപ്പില്ല. കേരള ഫുഡ് കഴിക്കാൻ നമുക്കൊരു മടുപ്പില്ലല്ലോ. അപ്പോൾ നമ്മൾ കേരള ഫുഡ് കഴിക്കാൻ ദുബായിലെ ബെസ്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ കരാമയാണ്. കരാമയിൽ കിട്ടാത്ത സാധനമില്ല, ലോകത്തുള്ള എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. കേരളത്തിൽ വരുന്നതിന് മുമ്പ് കേരള ഡിഷുകൾ ഇവിടെ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഒരു 5:30 ആയപ്പോഴേക്കും ഇറങ്ങി, അതുകൊണ്ടാണ് നല്ല ഇത്രയും ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നത്. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയോണ്ട് എന്താ അവിടെ ചെന്നപ്പോൾ ഫുഡ് റെഡി ആയിട്ടില്ല, ഡിന്നർ ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കരാമ പോകാൻ എനിക്കിഷ്ടമാണ്, ആ ഫുള്ള് ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഇന്ത്യ വൈബാണ് അവിടെ. ഫുൾ മലയാളികളാണ്, കടകൾ ഫുൾ മലയാളികളുടെ. ഈ ഒരു ന്യൂ ദുബായ് സൈഡിൽ ജീവിക്കുന്നവർക്ക് കരാമ ഭയങ്കര ഇഷ്ടപ്പെടും. അതായത് ആ നാട് മിസ് ചെയ്യുമ്പം നേരെ കരാമയിലേക്ക് ഇങ്ങ് വണ്ടി എടുത്ത് പോയാൽ മതി. ഇപ്പോൾ ഒരു സൺസെറ്റ് സമയമാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഒരു ദിവസത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സമയമാണ് ഈ ഒരു സൺസെറ്റ് സമയം എന്ന് പറയുന്നത്, ഒരു ഗോൾഡൻ അവർ എന്നൊക്കെ പറയുന്നത്. എനിക്ക് പുറത്ത് പോകാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, വെറുതെ ഒരു കാപ്പിയും കുടിച്ച് ബാൽക്കണിയിൽ വന്ന് നിൽക്കാൻ തന്നെയായാലും ഈ സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളിങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിപ്പോൾ ദുബായുടെ ഏറ്റവും പുതിയ അട്രാക്ഷനായ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറാണ് നിങ്ങൾ കാണുന്നത്. ഇതിനു മുമ്പ് എൻ്റെ വീഡിയോസിൽ ഞാൻ ഇഷ്ടംപോലെ കാണിച്ചിട്ടുണ്ട്, കാരണം ഞാൻ മെട്രോയിൽ ട്രാവൽ ചെയ്യുമ്പം എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ മെട്രോ ഷോട്ടിലും ഞാൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിലൊക്കെ കാണിക്കാറുണ്ട്. ബട്ട് അന്നൊന്നും ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 4th March ഇത് പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്തത്. ഞാൻ പോയിട്ടില്ല കേട്ടോ, ഭയങ്കര സംഭവമാണെന്നാണ് കേട്ടിരിക്കുന്നത്. എപ്പോൾ ദുബായിൽ വന്നാലും പുതിയത് വരുന്നവർക്കെ കാണാൻ എന്തെങ്കിലും പുതിയത് അവരെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ട എൻ്റെ തൊട്ടടുത്ത് നമ്മുടെ ആ പോസ്റ്ററിൽ എൻ്റെ തൊട്ടടുത്ത് നമ്മുടെ മിഥുനെ കണ്ട, എനിക്കത് ഭയങ്കര സന്തോഷമായി. അതിൻ്റെ ഒരു ഭയങ്കര അട്രാക്ഷനെ തൊട്ടടുത്ത് അപ്പുറം ഇപ്പുറം നിൽക്കുന്ന ഒന്ന് ജുമാന ഖാനും ഒന്ന് മിഥുനും, രണ്ട് മലയാളികളാണ്. പിന്നെ നമ്മളപ്പോൾ അങ്ങനെ കരാമയിലെത്തി. ഞാൻ പറഞ്ഞല്ലോ കരാമ എന്ന് പറയുന്നത് അതൊരു വേറൊരു ദുബായിയാണ്, നമ്മുടെ ഒരു ന്യൂ ദുബായിൽ നിന്ന് ടോട്ടലി വ്യത്യാസമായിട്ട്. എന്താ പറയുക, നല്ല രസമാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ഫുൾ മലയാളികളും മലയാളം പാട്ടുകളും. ഇപ്പം തന്നെ നമ്മൾ പോണത് അരിപ്പാന്ന് മറ്റോ റെസ്റ്റോറൻ്റാണ്, കണ്ടില്ല? ആ റെസ്റ്റോറൻറ്റ് ചെന്ന് കയറിയപ്പോൾ തന്നെ അത് രമണനാണത്. അതേപോലെ പുതിയ എന്നല്ല, പഴയ മലയാള സിനിമകളിലെ പോപ്പുലർ ഡയലോഗ്സൊക്കെയാണ് അവിടെ പ്രിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അവിടെ ഫുൾ ഫോട്ടോയൊക്കെ വെച്ച്. പിന്നെ ഫുൾ മലയാളം പാട്ടൊക്കെ, നല്ല രസമാണ് അവിടെ ചെന്നിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു, അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു, നല്ല ആംബിയൻസ് ആയിരുന്നു, പിന്നെ യമ്മി ഫുഡും ആയിരുന്നു. അപ്പം ഇത് പെയ്ഡ് റിവ്യൂ ഒന്നും അല്ല കേട്ടോ, അവർക്ക് അറിയ പോലും അല്ല. എനിക്ക് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെന്നല്ല, അവർക്കറിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കരാമയിൽ ഫുഡ് കഴിക്കാൻ വരുമ്പം അരിപ്പയിലൊന്ന് വന്ന് നോക്കുക, നല്ല അടിപൊളി ഫുഡാണ്. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വന്നപ്പോൾ നമുക്ക് ഫുഡ് റെഡി ആയില്ലായിരുന്നു, ഒരു 7 മണി കഴിഞ്ഞ് ഡിന്നർ സെർവ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ തൽക്കാലം വിശപ്പ് മാറ്റാൻ വേണ്ടി ഉന്നക്കായയും നമ്മുടെ ഇലയുടെയൊക്കെ പറഞ്ഞു, അതൊക്കെ കഴിച്ചുകൊണ്ട് തൽക്കാലം ഒരു ചായ കുടിച്ചിരുന്നു. അതിന് ശേഷം നമ്മൾ ഫുഡ് വരാനായിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ഈ മലയാളികൾക്കും മലയാളി ഫുഡിനോടുള്ളൊരു അട്രാക്ഷൻ ഞാൻ ആയിട്ട് പറഞ്ഞാലോ കേട്ടോ, എൻ്റെ പൊതുവെ എൻ്റെ ഫ്രണ്ട്സ് പറയുമായിരുന്നു ബാംഗ്ലൂരായിരുന്ന സമയത്ത്. അപ്പം മലയാളികളായിരുന്നില്ല, നമ്മുടെ കൊളീഗ്സിലെല്ലാ നാട്ടുകാരും ഉണ്ടല്ലോ. അപ്പോൾ പറയും എപ്പോൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പറഞ്ഞാലും ഞാൻ പറയും കേരള റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവർ ചോദിക്കുമായിരുന്നു നീ ഈ 3 നേരം വീട്ടിൽ കേരള ഫുഡ് തന്നെയല്ലേ കഴിക്കുന്നത്, പിന്നെ പുറത്ത് പോകുമ്പോഴെങ്കിലും വേറെ എന്തെങ്കിലും കഴിച്ചുകൂടെയെന്ന്. പക്ഷെ നമുക്കങ്ങനെയല്ല, നമുക്ക് പുറത്ത് പോയാലും നമുക്ക് കേരള ഫുഡ് കഴിച്ചാലും
ഒരു മടുപ്പില്ല. എനിക്കിഷ്ടമാണ് കേട്ടോ, ഞാൻ ബാക്കി എല്ലാ ക്യുസീനും കഴിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. കേരള ഫുഡ് മാത്രമൊന്നുമല്ല, ബട്ട് കേരള ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു വേറൊരു ലെവലാണല്ലോ. ഇപ്പം ഏട്ടൻ പൊറോട്ട പറഞ്ഞു, ഞാൻ എനിക്ക് അപ്പമാണ്. എനിക്ക് അപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് നടുക്ക് പരന്ന് അല്ല കട്ടിയായിട്ട് പുറകിൽ മറ്റേ പോലത്തെ അപ്പത്തേക്കാണ് എനിക്കിഷ്ടം. ഈ കല്ലപ്പം എന്ന് പറയുന്നത് എല്ലാം ഒരേ തിക്നെസ്സിലുള്ള അപ്പമാണ്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഫിഷൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഫുഡ് നല്ല ഫുഡായിരുന്നു. അപ്പോൾ ദുബായിൽ ഫുഡ് കഴിക്കാൻ വരുമ്പം കരാമയിൽ വന്ന് മലയാളി ഫുഡ് കഴിക്കാം. ഓക്കെ, വേറെ എവിടെ മലയാളി ഫുഡ് കഴിക്കാനാണ് കേട്ടോ ഞാൻ പറയുന്നത്, ബാക്കി ഫുഡൊക്കെ എവിടെ വേണമെങ്കിൽ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പരിചയപ്പെട്ട ആ നല്ല എനിക്ക് കസിൻസിൽ പോലെ ഫീൽ ചെയ്ത കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് കീപ് ലവിങ് മൈ ചാനൽ. സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ യു ടേക്ക് കെയർ. ബൈ ബൈ.